ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഒരു തട്ട് കട സ്റ്റൈൽ ദോശയും അതിന് പറ്റിയ നല്ലൊരു തേങ്ങാ ചട്നിയുമാണ്. അപ്പൊ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. ദോശ ഉണ്ടാക്കുന്നതിനായി ഒരു കപ്പ് അരിയും പച്ചരിയാണ്, പിന്നെ കാൽ കപ്പ് ഉഴുന്നും ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഒരു 6-7 മണിക്കൂർ കുതിർത്തെടുത്തതാണിത്. ഇത് നല്ലതുപോലെ കഴുകിയ ശേഷം വെള്ളമൊഴിച്ചിരുന്നതാണ്. ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്നത്. അരയ്ക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു കാൽ കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഈ ദോശയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഞാൻ ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് അരക്കാറ്. കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്, അതും ഇട്ട് കൊടുക്കാം. ഇനി ആ അരി ഉഴുന്നൊക്കെ കുതിർക്കാൻ വെച്ചിരുന്ന ആ വെള്ളം തന്നെ കുറച്ചൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങ് മഷി പോലെ അരച്ചെടുക്കേണ്ട, ഒത്തിരി തരിയോടുകൂടി അരച്ചെടുക്കുകയാണ് നല്ലത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഞാൻ വീണ്ടും കൈകൊണ്ട് ഇളക്കുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ടാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത്, ഉപ്പും ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് അങ്ങനെ തന്നെ മൂടി വെക്കാം. ഇപ്പൊ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയായതുകൊണ്ട് അല്ലാതെ തന്നെ നല്ലതുപോലെ പൊങ്ങിക്കോളും. ഇപ്പൊ നമ്മൾ കൈകൊണ്ടൊക്കെ ഇളക്കി കഴിഞ്ഞാൽ ദോശക്കൊക്കെ വല്ലാതെ പുളി വരും. അതുകൊണ്ട് ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് പൊങ്ങാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ദോശയ്ക്ക് കൂട്ടാനായിട്ട് ഒരു ചട്നി അരയ്ക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അരമുറി തേങ്ങാ ചെരുകി എടുത്തിട്ടുണ്ട്. ഇനി തേങ്ങയുടെ കൂടെ ഒരു 5-6 ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ചട്നിയിലേക്ക് ഇതുപോലെ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒട്ടും കൂടരുത്, ചെറിയൊരു കഷ്ണം മതി. അതൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ വളരെ കുറഞ്ഞ അളവിൽ പുളി, ഒട്ടും പുളി കൂടി പോകരുത്, വളരെ കുറഞ്ഞ അളവിൽ ഒരു ഇത്തിരി വാളംപുളിയും കൂടെ വെച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അരച്ചെടുക്കും. അരയ്ക്കുന്നതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചട്നിയൊക്കെ അരയ്ക്കുമ്പം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ടേ അരയ്ക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്നി പിന്നെ തിളപ്പിക്കുകയോ ചൂടാക്കുന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും ചട്നി അരയ്ക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം വെച്ചിട്ട് വേണം അരയ്ക്കാനായിട്ട്. ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചട്നിക്ക് എത്ര കട്ടി വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നല്ല ലൂസ് വേണം എന്നുള്ളവർക്ക് ഈ സമയത്ത് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം വേണം ഒഴിക്കാനായിട്ട്. നല്ല കട്ട ചമ്മന്തി വേണം എന്നുള്ളവർക്ക് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഈ ഒരു കട്ടിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുക്കാം. കടുക് വെച്ചാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതുപോലെ ഒരു 5-8 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിന്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് പൊട്ടിച്ചിടാം. ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചട്നിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അങ്ങനെ മൂടി വെക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന നേരത്തെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടതായതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് മാവിന് വല്ലാതെ കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ദോശമാവിന്റെ കറക്റ്റ് പാകത്തിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇതുപോലെ ഇരുമ്പിന്റെ ഒരു ദോശക്കല്ലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. ദോശക്കല്ലിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം, വല്ലാതെ പരത്തണ്ട. ഇതിന്റെ മോൾ ഭാഗം ഒന്ന് വലിഞ്ഞു വരുമ്പോൾ നമുക്ക് മോളിൽ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിക്കാം, പക്ഷെ എപ്പോഴും തട്ടുദോശയ്ക്കൊക്കെ ടേസ്റ്റ് ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ദോശ വല്ലാതെ അങ്ങോട്ട് മൊരിയിച്ചെടുക്കണ്ട. ഈ ഒരു പരുവം മതി.